ചൈനക്കെതിരെ രാജ്യത്തു നിന്ന് തിരിഞ്ഞ എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചൈനക്കെതിരെ സ്വരമുയർത്തിയാൽ, ഭരണകൂടത്തിനെതിരെ ഒന്ന് ചെറുവിരൽ അനക്കിയാൽ പിന്നെ ജീവൻ ബലി കഴിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും ചൈന അത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചൈനയിലെ യഥാർത്ഥ ലോക്ക്ഡൌൺ ചിത്രം ലോകത്തിനു മുന്നിൽ പുറത്തു കൊണ്ടുവന്ന എഴുത്തുകാർക്ക് ഏതു നിമിഷവും ജീവൻ നഷ്ടമാകും. ആരാണ് എഴുത്തുകാരി? നമുക്ക് നോക്കാം. ലോക്ക്ഡൌൺ കാലത്തെ വുഹാൻ ജീവിതത്തെക്കുറിച്ച് ഓൺലൈൻ ഡയറിയിലൂടെ ലോകത്തെ അറിയിച്ച എഴുത്തുകാരി വുഹാൻ സ്വദേശിയായ ഫാങ് ഫങ്ങിനെതിരെയാണ് സൈബർ ആക്രമണവും വധഭീഷണിയും തുടരുന്നത്. 2010 ചൈനയിലെ വിഖ്യാത സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരിയാണിവർ. ഡയറിക്കുറിപ്പുകൾ ലോകത്തിന്റെ മുന്നിൽ ചൈനയുടെ മുഖം വികൃതമാക്കിയെന്നാണ് വിമർശകരുടെ ആരോപണം. COVID-19 പ്രഭവ കേന്ദ്രമായിരുന്നു വുഹാൻ. ഇവിടെ നിന്നാണ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് കരുതുന്നു. 2019 ഡിസംബറിലാണ് ഇവിടെ രോഗബാധ കണ്ടെത്തിയത്. January 23 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പാക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ ജീവിതത്തിൽ ആദ്യമായി ഒറ്റപ്പെട്ടു പോയ ജനങ്ങളുടെ ഭയവും ദേഷ്യവും ആശങ്കകളുമാണ് ഫാങ് കുറിപ്പുകളാക്കിയത്. രോഗികളാൽ തിങ്ങിനിറഞ്ഞ ആശുപത്രികളും മാസ്കിന്റെ ലഭ്യതയില്ലായ്മയും ഉത്തരവില്ലാത്ത അന്ത്യയാത്രയ്ക്കൊരുങ്ങിയ ബന്ധുക്കളെക്കുറിച്ചും ലോകമറിഞ്ഞു. 60 കുറിപ്പുകളിലായാണ് ഫാങ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. സോഷ്യൽ മീഡിയ വഴിയാണ് വധഭീഷണികൾ മിക്കതും ലഭിച്ചിരിക്കുന്നത്. ട്വിറ്ററിന് സമാനമായ വീബോയാണ് ചൈനയിലെ ജനകീയ സമൂഹ മാധ്യമം. വുഹാനിലെ ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയതുവഴി ഫാങ്ങിന് വൻ തുക ലഭിച്ചതായും ചിലർ ആരോപിച്ചു. സൈബർ ആക്രമണത്തിനെതിരെ ഫാങ് വീബോയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീട് അഡ്രസ്സിൽ കത്തയച്ചുവരും കുറവല്ല. US പ്രസാധകരായ ഹാർപ്പർ കോളിൻസ് ഈ കുറിപ്പുകൾ വുഹാൻ ഡയറീസ് എന്ന പേര് അടുത്ത ജൂണിൽ പുസ്തകമാക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ദേശീയവാദികളെ ചൊടിപ്പിച്ചു. ചൈനീസ് ഭരണകൂടത്തിന്റെ വിമർശക കൂടിയാണ് ഈ എഴുത്തുകാരി. ഈ എഴുത്തുകാരിയുടെ പൂർണ്ണ പേര് വാങ് ഫങ് എന്നാണ്. എന്നാൽ ഫാങ് ഫങ് തൂലിക നാമത്തിലാണ് ഇവർ എഴുത്തുകൾ എഴുതുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഫാങ്ങിന്റെ ഡയറി കുറിപ്പുകൾ ഇംഗ്ലീഷ്, ജർമ്മൻ എന്നീ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. January 25 ഫാങ് ആദ്യം തന്റെ കുറിപ്പ് എഴുതുന്നത്. March 24 വുഹാനിലെ ലോക്ക്ഡൌൺ നീക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴാണ് ഫാങ് അവസാന കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ആഗോളതലത്തിൽ കൊറോണ കാലത്ത് ചൈനയ്ക്ക് വില്ലൻ പരിവേഷമാണ് ലോകരാജ്യങ്ങൾ നൽകുന്നത്. ലോകം മുഴുവൻ കൊറോണ വൈറസ് പടർത്തിയെന്ന പേരിൽ ചൈനയ്ക്കെതിരെ കേസ് നൽകി എറിക് എസ്ട്രിമേറ്റ്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചൈനയ്ക്ക് മാത്രമാണെന്നും ചൈന ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകൂ എന്നുമാണ് ഷെമീർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചത്. കൊറോണ ബാധയിൽ മിസൗറി സ്റ്റേറ്റ് കടുത്ത വിഷമത്തിലാണ്. തങ്ങളുടെ പ്രദേശത്തെ നിരവധി നിഷ്കളങ്കരായ ജീവനുകളാണ് പൊലിഞ്ഞത്. ധാരാളം പേർ കഷ്ടതകൾ അനുഭവിക്കുകയാണ്. വൻ സാമ്പത്തിക തകർച്ചയും ഉണ്ടായിരിക്കുന്നു. ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞ കൊറോണ വൈറസാണ് ഏക കാരണം. കേസിനായി നൽകിയ പരാതിയിൽ ഇങ്ങനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയ്ക്കെതിരെ മിസൗറി കോടതിയിലാണ് സിവിൽ കേസ് നൽകിയിരിക്കുന്നത്. 50 പേജുകളുള്ള പരാതിയിൽ കൊറോണ ബാധ മൂലമുള്ള മിസൗറി സംസ്ഥാനത്തെ എല്ലാത്തരം സാമൂഹ്യ പ്രശ്നങ്ങളും ഷിമീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊറോണ ബാധയെ കൃത്യസമയത്ത് ലോകത്തെ അറിയിച്ചില്ല. മാത്രമല്ല വൈറസിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളൊന്നും തന്നെ ഇന്നുവരെ പുറത്തുവിടാത്തതും തികച്ചും ജനദ്രോഹപരമായ നടപടിയാണ്. കുടുംബങ്ങളെല്ലാം മരണപ്പെട്ട് സ്വന്തം ബന്ധുക്കളെ പോലും കാണാനാകാതെ വിഷമത്തിലായി. എല്ലാ ചെറുകിട വ്യാപാരങ്ങളും നഷ്ടത്തിലായി. അമേരിക്കയിലെ 45,000 മരണമടഞ്ഞവരിൽ മിസൗറിയിൽ മാത്രം മരണം 177 5,800 രോഗബാധിതരുമായി. ചൈനയിലെ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. നീതിപൂർവമല്ലാത്ത ഭരണം കാഴ്ചവെക്കുന്നവർക്കെതിരെ എങ്ങനെ അവിടുത്തെ പൗരന്മാർക്ക് ശബ്ദമുയർത്താതിരിക്കാൻ കഴിയും? ആഗോളതലത്തിൽ പോലും ചൈനയ്ക്കെതിരെ വിദ്വേഷം നിലനിൽക്കുകയാണിപ്പോൾ. വെബ്ഡാസ്, തത്തുമൈ ന്യൂസ്.